സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ജെറുസലേമിന് ആശംസിക്കുന്ന സമാധാനം ഷാലോം നമ്മൾ കാണുന്നു. സങ്കീർത്തനം 122. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുസ്ഥിതിയും സ്വസ്ഥതയും ഈ സമാധാനത്തിന്റെ പ്രകടമായ ഭാവങ്ങളാണ്. യുദ്ധങ്ങളുടെയോ കലഹങ്ങളുടെയോ അഭാവം മാത്രമല്ല ഈ സമാധാനം. എന്നാൽ മറ്റുള്ളവരെ ഞെരുക്കുന്ന ആ കിരാതഭാവങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണമെന്ന് സമാധാനം നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഫ്രീഡം ഫ്രം ഓപ്പറേഷൻ. ദൈവത്തോടും മനുഷ്യനോടുമുള്ള ഐക്യത്തിൽ നമ്മൾ സമൃദ്ധരാകാൻ കമ്മ്യൂണിയൻ അവലംബിക്കേണ്ട ക്രിയാത്മകമായ നടപടികളുടെ എല്ലാം ആകെത്തുകയാണ് സമാധാനം, പോസിറ്റീവ് എഫേർട്സ്. നമ്മുടെ ഭാഗത്തു നിന്ന് ഈ പരിശ്രമം കൂടാതെ ഈ ദൈവിക സമാധാനം നമുക്കൊരിക്കലും അനുഭവിക്കാനാകില്ല. ഈ ദിവസങ്ങളിൽ നാം കാണുന്നത് പോലെ ഒരു ദൈവ മനുഷ്യ സമന്വയം, സഹകാരിത്വം, സിനർജിസം ഈ സമാധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചെടുക്കണം. ഇന്ന് ഏശയ്യ 11 ജെസ്സയുടെ വേരിൽ നിന്ന് ദൈവം കിളിർപ്പിക്കുന്ന ഒരു പുതുമുളയെ വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഈ പുതുമുള മറ്റൊരു ദാവീദ് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജെസ്സയുടെ പുത്രൻ ക്രിസ്തു തന്നെയാണ് ഈ പുതുമുള. ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്തു ഒരു മറുദാവീദ് തന്നെയാകുന്നത് എങ്ങനെയെന്ന് ഒരു പക്ഷേ ആശയക്കുഴപ്പമുണ്ടാക്കിയേക്കാം. ക്രിസ്തു തന്നെയും സുവിശേഷത്തിൽ ഇത് ചർച്ചാവിഷയമാക്കിയിട്ടുണ്ട്. സങ്കീർത്തനം 110 ആധാരമാക്കിക്കൊണ്ട് മത്തായി 22:45 ദാവീദ് പുത്രൻ തന്നെയായ ക്രിസ്തുവിനെ ദാവീദ് എന്തുകൊണ്ട് കർത്താവ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യപുത്രനായ ക്രിസ്തു ദൈവപുത്രൻ തന്നെയുമാണ് എന്ന മനുഷ്യാവതാരത്തിൻ്റെ കാതലായ രഹസ്യത്തിലേക്ക് ഇത് നമ്മെ ക്ഷണിക്കുകയാണ്. ഈ രഹസ്യം അനുഭവിച്ചറിയുവാനും ജീവിതത്തിൽ പകർത്തുവാനും. അതുകൊണ്ട് തന്നെ ഈ പുതു ദാവീദായ ക്രിസ്തു ദാവീദ് പുത്രനല്ലാതാകുന്നില്ല. പകരം ദൈവവും മനുഷ്യനും പരസ്പരം കൈകോർത്തുകൊണ്ട് മനുഷ്യൻ ദൈവത്തെപ്പോലെ ആകുന്നതിൻ്റെ ആ വലിയ പാഠം ക്രിസ്തു പകർന്നു തരികയാണ്. ദൈവം മനുഷ്യനായി വന്ന് പഠിപ്പിച്ച ആ പാഠം എന്തെന്നാൽ മനുഷ്യൻ എങ്ങനെ ദൈവത്തെപ്പോലെ ആകണമെന്നതായിരുന്നു. ഇന്ന് ഏശയ്യ കാണുന്ന ഈ ക്രിസ്തുരാജൻ നീതിയുടെയും ദൈവിക ജ്ഞാനത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും ഒക്കെ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് നമുക്കുള്ള ജീവിത പാഠങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ ഗുണങ്ങൾ നമ്മിലുമുണ്ടാകാൻ. ഫിലിപ്പിയർ 2. അങ്ങനെ ഇന്ന് ഏശയ്യ നമ്മെ ആ പഴയ ഏദനിലേക്ക് തന്നെയാണ് തിരിച്ചുകൊണ്ടുപോകുന്നത്. ഹിംസയും പരസ്പരാക്രമണങ്ങളും ബലാബലങ്ങളും അവിടെ റദ്ദാക്കപ്പെടുന്നു. സർവശക്തനായ സർവസ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ അതേ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും പകർത്താനായി നമ്മൾ ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ അധികാരത്തിൻ്റെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ പഠിക്കുന്നത്. എന്നാൽ സ്നേഹം കൂടാതെയുള്ള അധികാരപ്രയോഗങ്ങൾ വിനാശകാരികളുമാണ്, ദൈവത്തിന് അപമാനകരവുമായി മാറും, ദൈവത്തിനെ നിന്ദിക്കുന്നതിനും തുല്യമാണ്. ഇന്നലെ നാം അധികാരത്തെ ധ്യാനിക്കുകയായിരുന്നല്ലോ. എക്സൗസിയ. ഏഷ്യാപ്രവാചകനോടൊപ്പം ഇന്ന് സങ്കീർത്തനം 72 പങ്കുവയ്ക്കുന്നത് ദൈവമെന്ന രാജാവിൻ്റെ അധികാരവും സ്നേഹവും തന്നെയാണ്. നീതിദായകനായ സമുന്നതനായ ദൈവത്തെ, എളിയവർക്ക് നീതി നടത്തി കൊടുക്കുന്ന, എളിയവരെ പോറ്റുന്ന ദൈവത്തെ. ഇത് കേവലമൊരു ദൈവസങ്കല്പം മാത്രമല്ല, ദൈവഭാവം തന്നെയാണ്, നമുക്കെല്ലാം അനുകരണീയമായ ദൈവഭാവം. ഒരു ആദർശ രാഷ്ട്രത്തിൻ്റെ ചിത്രം വരച്ചു വെച്ചതുപോലെ തോന്നും ഏഷ്യ. പക്ഷേ ഇതെല്ലാം നമ്മുടെ പരിപൂർണതകളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, രാഷ്ട്രത്തിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ചല്ല. ഒരു വ്യക്തിയും എത്തിച്ചേരേണ്ട സ്നേഹത്തികവുകളെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ പറഞ്ഞറിയിക്കാനാകാത്ത വിധം വിസ്മയകരമായൊരു ഭാവിയിലേക്ക് കണ്ണുയർത്താൻ അത് നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവിക സൃഷ്ടിയുടെ സമഗ്രതയിലേക്ക് ഇന്ന് സങ്കീർത്തനം 72 നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇതേ കാര്യം തന്നെയാണ് പഠിപ്പിക്കുന്നത്. സൃഷ്ടിയിൽ നമ്മൾ കണ്ടെത്തുന്ന ദൈവിക നന്മകളെ പ്രതി നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണമെന്ന് അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ ദൈവിക വ്യവസ്ഥയെ കറയോ ചുളിവോ കൂടാതെ പരിപാലിക്കാനും പ്രാവർത്തികമാക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകരാണ് നമ്മളെന്നും സ്റ്റ്യൂവേർഡ്സ് ഒയ്ക്കണോമോസ്. ഇന്ന് ലൂക്ക 10:21-24 ക്രിസ്തുനാഥൻ എളിമയുടെയും ആധ്യാത്മിക ശൈശവത്തിൻ്റെയും സുവിശേഷ ഭാവങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രകാശനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതി പിതാവിനെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്ര ബൃഹത്തായ ദൈവിക പദ്ധതികൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പൂർവ്വപിതാക്കന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും എല്ലാം ഇതൊക്കെ കാണാൻ എത്രമാത്രം കൊതിച്ചിരുന്നുവെന്നു, പക്ഷെ അവർ ആരും കണ്ടില്ല. എന്നാൽ നമ്മളാകട്ടെ ഇതെല്ലാം കണ്ടിട്ടും ഇതിനെല്ലാം വളരെ നിസ്സാരമായി തള്ളിക്കളയുന്നു, മുതിർന്നവരുടെ ഒരു നിസ്സംഗത പോലെ, മടുപ്പ് പോലെ. അവിടെയാണ് ഒരു കുഞ്ഞിൻ്റെ വിടർന്ന കണ്ണുകളും കൗതുകവും ഹൃദയവിശാലതയും ചുറുചുറുക്കുമൊക്കെ നമുക്കുണ്ടാകേണ്ടത് ഈ ദൈവിക സത്യങ്ങളെ സമീപിക്കാനും ഈ ദൈവിക രഹസ്യങ്ങളെ വായിച്ചെടുക്കാനും. നാഥനിന്ന് അതുതന്നെയാണ് പറയുന്നത് ശിഷ്യരോട്. 1 കൊരിന്ത്യർ 1:25-31, 1 പത്രോസ് 1:10-12 ഇതിനെക്കുറിച്ച് ശ്രീഹന്മാർ സംസാരിക്കുന്നത് നോക്കൂ.
ഇന്ന് ഇവിടെ തന്നെ നിറവേറുന്ന നിസ്സാരമെന്ന് കരുതുന്ന അനുഭവങ്ങളിൽ പോലും ദൈവക്കുറി വായിച്ചെടുക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ആധ്യാത്മിക ശൈശവം. തൊട്ടു മുൻപേയുള്ള സുവിശേഷ ഭാഗത്ത് നാഥൻ ശിഷ്യരെ തന്റെ പ്രേക്ഷിത ദൗത്യവുമായി അയക്കുന്ന ഭാഗമാണ്. സമാധാനം ആശംസിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ നാഥൻ അവരെ വിടുന്നു. പക്ഷേ എല്ലാവരും സമാധാനം സ്വീകരിക്കണമെന്നില്ല. ചിലർ വളരെ ഹിംസാത്മകമായി അതിനെ തള്ളിക്കളയും. ഈ ശിഷ്യർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ലഭിച്ച അധികാരത്തെയും ശക്തിയെയും കുറിച്ചാണ് ഊറ്റം കൊള്ളുന്നത്. നാഥൻ അന്ന് അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ അഭിമാനിക്കേണ്ട, അതിലേറെ നിങ്ങൾ ദൈവഹൃദയത്തിൽ എത്രമാത്രം ഇടം തേടി എന്നതിനെക്കുറിച്ച് അഭിമാനിക്കുവനെന്ന്. കാരണം നിങ്ങളെ പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണം ദൈവം അത്രമേൽ ഹൃദ്യമായി നിങ്ങളെ കാണുന്നു. Thank you.